13 വർഷം കമ്മ്യൂണിസ്റ്റ് തടവറയിൽ പാർക്കേണ്ടി വന്ന തായ്വാനിലെ ബിഷപ്പായിരുന്നു ഫ്രാൻസിസ് വാൻട്വാൻ. തന്റെ സഹതടവുകാരായ കൂട്ടുകാർ തന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ക്രിസ്തുവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? വാൻട്വാൻ പറഞ്ഞ അഭിപ്രായം, ക്രിസ്തു കുറവുകളുള്ളവനാണ്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ കുറവ് ക്രിസ്തുവിന് കണക്കറിയത്തില്ലായിരുന്നു. 100 ആടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 വിട്ടേച്ച് ആ ഒന്നിനെ തേടിപ്പോയി. 99:1 എന്ന് പറയുന്നത് ക്രിസ്തുവിന് തുല്യമാണ്. കണക്കുകൾ അറിയാൻ വയ്യാത്തവനാണ് ക്രിസ്തു. രണ്ടാമത്തെ കുറവ്, ക്രിസ്തുവിന് യുക്തിബോധമില്ലായിരുന്നു. ഒരു സ്ത്രീയുടെ 10 ദ്രഹ്മ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ആ ഒന്നിനു വേണ്ടി തെരഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാവരെയും വിളിച്ചുകൂട്ടി 1 ദ്രഹ്മയെക്കാട്ടിലും ഏറിയ ചെലവ് നടത്തി എല്ലാവരോടും കൂടെ സന്തോഷിക്കുന്ന യുക്തിബോധമില്ലാത്തവനാണ് ക്രിസ്തു. മൂന്നാമത്തെ കുറവ്, ക്രിസ്തു അനുതാപിച്ചു വരുന്ന ഒരു പാപിയോട് എല്ലാം മറന്ന് ഒന്നും ചോദിക്കാതെ അവനെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് ക്രിസ്തു. ദൈവം സ്നേഹമാണ്. ഏദൻ തോട്ടത്തിൽ ആദം ഔവ ദമ്പതിമാർ അനുസരണക്കേട് മുഖാന്തരം ശിക്ഷ ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ, സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ, ദൈവം ഒരമ്മയെപ്പോലെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് തോലുകൊണ്ട് അവരെ ഉടുപ്പിച്ചിട്ട് വാഗ്ദാനങ്ങൾ നൽകി അവരെ പറഞ്ഞയക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയതിനു ശേഷം നിൽക്കുന്ന കായിനോട്, കൊലപാതകയായ വ്യക്തിയോട് ദൈവം സംസാരിക്കുകയാണ്. അവൻ വിറച്ചു നിൽക്കുകയാണ്. ദൈവം അവനോട് പറഞ്ഞു, നീ ശപിക്കപ്പെട്ടവനാണ്. വിറങ്ങലിച്ചു നിൽക്കുന്ന അവൻ പറഞ്ഞു, എന്നെ ഭൂമിയിലുള്ള ജനങ്ങൾ കൊല്ലും. എന്നാൽ ആ കൊലപാതകന് സംരക്ഷണത്തിന്റെ മുദ്ര നൽകി അവനെ വീണ്ടും പറഞ്ഞയക്കുകയാണ്. ദൈവം സ്നേഹമാണ്. അപ്പനെയും ജ്യേഷ്ഠനെയും പരാജയപ്പെടുത്തി കബളിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ യാക്കോബിന് ഒരു രാത്രിയിൽ വീണ്ടും ദർശനം നൽകി അവന്റെ പരാജയത്തിന്റെ മധ്യത്തിൽ അവനെ വീണ്ടും സ്നേഹിക്കുന്നവനാ ദൈവം. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹമാണ്. ഹീസ് ഓൾവേസ് ലവ്സ് അസ് ആൻഡ് വെൽക്കം അസ് നോ മാറ്റർ വാട്ട് എവർ വി ഹാവ് ഡൺ.